ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിമുക്ത ഭടന്മാർ മാർച്ചും ധർണയും നടത്തി. കൊല്ലത്ത് സൈനികനെയും സഹോദരനെയും അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കൊല്ലം കിളിക്കലൂർ പോലീസ് സ്റ്റേഷനിൽ സൈനികനെയും സഹോദരനെയും അതിക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസെടുത്ത് സൈനികനും കുടുംബത്തിനും തീരാനഷ്ടവും മാനക്കേടുമുണ്ടാക്കിയ പോലീസിലെ ദേശദ്രോഹികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവരെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് നാഷണൽ എക്സർവീസ്മെന്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ജില്ലാ പ്രസിഡന്റ് മൈക്കിൾ ചാണ്ടിക്കുല്ലി ഉദ്ഘാടനം ചെയ്തു. പട്ടാളത്തിൽ ഞങ്ങൾ നിശബ്ദരായി ഇവിടെ വന്ന് ആരുടെയും ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്ന ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയി മർദ്ദിച്ച് അവസരാക്കുന്ന ആ സിസ്റ്റം ഇനി മേലുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കൈ പൊങ്ങാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ ധർണ ഈ സ്റ്റേഷന് മുമ്പിലോട്ട് ചെയ്തത്. അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ പോലീസുകാരെ തെറി പറയാനോ അവരെ വന്ന് വിളിച്ച് നമുക്ക് ഒറ്റപ്പാടുണ്ടാക്കാനോ അല്ല. ഇനി മേലിലെങ്കിലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം, അമിത്ഷാ ഇടപെടണം, രാജ്നാഥ് സിംഗ് ഇടപെടണം. അല്ലാതെ ഇവിടെ എന്ത് നടക്കും? കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടണം. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ വി തോമസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി എം പവിത്രൻ, ജില്ലാ സെക്രട്ടറി കെ പി ലക്ഷ്മണൻ, എക്സിക്യൂട്ടീവ് അംഗം കെ ബാബുരാജ്, ജില്ലാ രക്ഷാധികാരി ജോസഫ് കറ്റോട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എസ് സത്യൻ, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.